കലോത്സവ വേദികളിലെ പളവളപ്പ് പലപ്പോഴും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ജീവിതങ്ങൾക്ക് ഉണ്ടാകാറില്ല. കോഴിക്കോട് സ്വദേശിയായ ശശികുമാറിന് പറയാനുള്ളത് അത്തരമൊരു കഥയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ താൻ പരിശീലനം നൽകിയ വിദ്യാർത്ഥികൾക്ക് നാടോടി നൃത്തത്തിലുള്ള സമ്മാനം രണ്ട് തവണ നേടിക്കൊടുത്ത അധ്യാപകൻ ഇന്ന് ജീവിക്കുന്നത് മുറുക്കുവിറ്റാണ്. മുറുക്ക് ആ കഥയിലേക്കാണ് പോകുന്നത്. ഒന്ന് മുറുകട്ടെ. ഒന്നാം വേദിയിൽ മോഹിനികൾ ലാസ്യ വിസ്മയം തീർക്കുമ്പോൾ ആ പഴയ നാടോടി നൃത്ത അധ്യാപകനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ആൾക്കൂട്ടത്തിന് നടുവിലാണ്. 2002 സംസ്ഥാന കലോത്സവം മാനാഞ്ചിറയിൽ നടക്കുമ്പോൾ നാടോടി നൃത്തത്തിന് തന്റെ പ്രിയ ശിഷ്യൻ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ കരഘോഷമേറ്റുവാങ്ങിയ ശശികുമാർ ഇന്ന് അതേ ആൾക്കൂട്ടത്തിന് നടുവിൽ മുറുക്കു വിൽക്കുന്നു. ഒരു പക്ഷേ കലോത്സവ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തെ ഇതിലേറെ പച്ചയായി അടയാളപ്പെടുത്തുന്ന ജീവിതം മറ്റൊന്നില്ല. കാലിന്റെ രണ്ട് ചട്ടം തേയ്മാനം വന്നിട്ട് അത് മാറ്റണം എന്ന് പറഞ്ഞ് 200,000 രൂപ വേണമെന്ന് പറഞ്ഞ്. അത് കാരണം എനിക്ക് പിന്നെ അത് അതിനുള്ള പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് മാറ്റിയില്ല. കലയോടുള്ള താല്പര്യം മൂലം 16 വയസ്സ് മുതൽ നൃത്താധ്യാപകനാണ് ശശികുമാർ. എന്നാൽ മുദ്രകൾക്ക് ചുവടുപകർന്നു നൽകേണ്ട കാലുകൾക്ക് അനാരോഗ്യം ബാധിച്ചതോടെ ജീവിതം തന്നെ വെല്ലുവിളിയായി. ഇഷ്ടപ്പെട്ട നൃത്തമേഖലയോട് വിട പറഞ്ഞത് ഹൃദയം പറിച്ചു നൽകുന്ന വേദനയെന്നും ശശികുമാർ പറയുന്നു. ഇത് കേവലം ശശികുമാറിന്റെ മാത്രം ജീവിതമല്ല. പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഇത്തരം മേളകളിൽ വർണ്ണവിസ്മയം തീർക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് അത്ര നിറമുണ്ടാകാറില്ല. ഈ മേളയ്ക്ക് കൊടിയിറങ്ങുന്നതോടെ പ്രാരാബ്ദങ്ങളിലേക്ക് തള്ളിവിടപ്പെടുന്നവരാണ് ഏറെയും. ക്യാമറാമാൻ മുനീഫ് തിരൂരിനോടൊപ്പം സൂരജ് സജി 24.